ഹിജാബ് വിവാദം ഒടുങ്ങാതെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ എന്ന പോലെ ഹിജാബ് എന്ന തീ ഗൾഫ് രാജ്യങ്ങളിലും ബി ജെ പിക്കാർ ആളിക്കത്തിച്ചിരുന്നു. വൻ പ്രതിഷേധങ്ങളാണ് ഇവിടങ്ങളിൽ ഉയർന്നത്. ഇപ്പോൾ ഇതാ ബഹ്റൈനിൽ ഹിജാബ് ധരിച്ചെത്തിയ മുസ്ലിം സ്ത്രീക്ക് പ്രവേശനം നിഷേധിച്ച ഇന്ത്യൻ റെസ്റ്റോറന്റ് അധികൃതർ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ബഹ്റൈൻ തലസ്ഥാനമായ മനാമയിലെ അഡ്ലിയാലിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ലാൻഡേൺസ് റെസ്റ്റോറന്റാണ് അടച്ചുപൂട്ടിയത്. റെസ്റ്റോറന്റ് മാനേജറാണ് ഹിജാബ് ധരിച്ചെന്ന പേരിൽ പ്രവേശനം നിഷേധിച്ചത്. ഗൾഫ് ഡെയിലി ന്യൂസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ ബഹ്റൈൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് റെസ്റ്റോറന്റ് മാനേജ്മെന്റ് സമൂഹ മാധ്യമങ്ങൾ വഴി പരസ്യമായി ക്ഷമ ചോദിച്ചിട്ടുണ്ട്. കുറ്റാരോപിതനായ ഡ്യൂട്ടി മാനേജറെ സസ്പെൻഡ് ചെയ്തതായും അധികൃതർ അറിയിച്ചു. മാനേജർ ഹിന്ദു സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്. ഡ്യൂട്ടി മാനേജർ ഹിജാബ് ധരിച്ച സ്ത്രീയെ റെസ്റ്റോറന്റിൽ പ്രവേശിക്കുന്നത് തടയുന്നതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ടൂറിസം അധികൃതർ ലാൻഡേഴ്സ് റെസ്റ്റോറന്റിനെതിരെ നടപടിയെടുത്തത്. രാജ്യത്തെ നിയമത്തെ ധിക്കരിക്കുന്ന യാതൊരു പ്രവൃത്തിയും ഒരു സ്ഥാപനങ്ങളിൽ നിന്നും ഉണ്ടാകരുതെന്നാണ് ടൂറിസം അധികൃതർ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. മനുഷ്യരോട് വിവേചനം കാണിക്കുന്ന ഒരു പ്രവൃത്തിയും ഞങ്ങൾ അംഗീകരിക്കില്ല, പ്രത്യേകിച്ച് അവരുടെ ദേശീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്നാണ് ബഹ്റൈൻ അധികാരികൾ ഇന്ത്യൻ റെസ്റ്റോറന്റിന്റെ പ്രവൃത്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യക്തമാക്കിയത്. ഇങ്ങനെയൊരു ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത് തങ്ങളുടെ അറിവോടെയല്ലെന്നാണ് ലാൻഡേഴ്സ് റെസ്റ്റോറന്റ് മാനേജ്മെന്റ് ഇറക്കിയ പ്രസ്താവനയിൽ പറയുന്നത്. കഴിഞ്ഞ 35 വർഷമായി ബഹ്റൈനിൽ പ്രവർത്തിക്കുന്ന തങ്ങൾ എല്ലാ രാജ്യക്കാരായ കസ്റ്റമേഴ്സിനെയും ഒരേപോലെ സ്വീകരിക്കുന്നവരാണ്. ഏതൊരാൾക്കും അവരുടെ കുടുംബവുമായി വന്ന് സ്വന്തം വീട്ടിലെന്ന പോലെ ആസ്വദിക്കാൻ പറ്റിയ ഇടമാണ് ലാൻഡേൺസ് എന്നുമാണ് മാനേജ്മെന്റ് പറയുന്നത്. തെറ്റ് ചെയ്ത മാനേജറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ സഹകരണം വീണ്ടും ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി മാർച്ച് 29 ബഹ്റൈൻ സ്വദേശികൾക്കും ലാൻഡേൺസ് റെസ്റ്റോറന്റ് കോംപ്ലിമെന്ററി ഫുഡ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഹിജാബ് ലോകത്തിന്റെ ഓരോ കോണിലും കത്തിപ്പടരുകയാണ്. വർഗീയത എന്ന വിഷയം ലോകത്ത് തന്നെ പരത്താനാണ് സംഘപരിവാർ ഇന്ന് ലക്ഷ്യം വെക്കുന്നതെന്ന് പറയാതെ വയ്യ.